That's it, Brian? Yes. പോളിഷ് നമ്മുടെ കാർക്ക് പോളിഷ് തന്നെ പോളിഷ് ഇട്ട് മിനുക്കിയതാണ്. അതിട്ടൊക്കെ നല്ല തേച്ചൊന്ന് സെറ്റാക്കിയതാണ് ഇത്. ഞാൻ തേച്ച് കാണിക്കാം. എന്താ ഞാൻ ഒന്ന് കാണിക്കാൻ തരാം. അതാണ് നമ്മളെടുത്ത് ഇളക്കുന്നില്ലേ, അത് ഇപ്പം എങ്ങനെ ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. ഇപ്പം നമ്മൾ ഒരു പീസ് ചെയ്ത് കഴിഞ്ഞു, അടുത്തത് നമ്മൾ ചെയ്യാൻ പോവുകയാണ്. കണ്ടല്ലോ ഫുള്ള് ക്ലാവൊക്കെ പിടിച്ച് ഇരിക്കുക. ഒരു മേള കഴിഞ്ഞപ്പോൾ ഞാൻ ക്ലാവൊക്കെ പിടിച്ചിരിക്കുക. അത് നമ്മളിപ്പോൾ ഇത് തന്നെ ചെയ്യണമെന്നില്ല. ഇലത്താളമല്ല മറ്റേ നമ്മുടെ വിളക്കൊക്കെ ഇല്ലേ, വീട്ടിലെ വിളക്ക്, അതിലും പിന്നെ ഓട്ടുപാത്രങ്ങളും കിണ്ടികളും അതിലൊക്കെ ചെയ്യാവുന്നതൊക്കെയാണ്. ഇതിപ്പോൾ ഒരു തീരാറായ ഒരു കാറിൻ്റെ പോളിഷ് വെച്ച് ചെയ്ത ഇതൊക്കെ നല്ലതായിട്ട് തിളങ്ങുന്നുണ്ട്. മാറ്റി വെച്ച് നമുക്കിനി അടുത്തൊന്ന് ചെയ്ത് നോക്കാം. ഇതിൻ്റെ കണ്ടില്ലേ നല്ല ക്ലാവ് ഒക്കെ പിടിച്ചിരിക്കുന്നു. നമ്മളിങ്ങനെ കൈ പിടിക്കുന്ന ഭാഗത്ത് കൂടുതൽ ക്ലാവ് കാണും. അപ്പോൾ നമ്മൾ ഈ 3M ഒരു പോളിഷിൻ്റെ റബ്ബിംഗ് കമ്പൗണ്ടാണ് എടുക്കുന്നത്. ഇതിന് വില എന്ന് പറയുമ്പോൾ ഒരു 104 രൂപ വരും. ഇവരുത്തെ കാണിച്ചേക്കുന്ന മെഷീൻ യൂസ് ചെയ്യണമെന്നൊക്കെയാണ്, പക്ഷെ നമ്മളൊന്നുമില്ല, നമ്മൾ കൈ കൊണ്ടങ്ങ് ചെയ്യുകയാണ്. ഇത് ഒരു 104 രൂപ എന്നിട്ട് എഴുതിയിട്ടുണ്ട്, കണ്ടോ. ഇതുകൊണ്ടാണ് നമ്മൾ മെയിനായിട്ട്, ഇതാണ് നമ്മുടെ മെയിൻ താരം എന്ന് പറയുന്നത്, 3M റബ്ബിംഗ് കോമ്പൗണ്ട് പോളിഷ്. ഇതിന് നമുക്ക് ചെയ്യാൻ തുടങ്ങാം. അപ്പോൾ നമുക്കിതിന് വേണ്ടതായിട്ടുള്ള പോളിഷും പിന്നെ കുറച്ച് വേസ്റ്റും. ഇനി നമ്മൾ ഇത് കുറച്ച് തുറന്നെടുത്ത് ഞാൻ കാണിച്ചു തരാം. തീരാറായതാണ്, അതാണ് അത്. ആ സംഭവം എടുത്ത് കുറച്ച് ഞാൻ കാണിച്ചു തരാം. അത് നമ്മളിങ്ങനെ നമ്മുടെ താളം എടുത്ത് നമ്മളെന്തോ വിളക്കോ എന്തിലായാലും കുറച്ചിങ്ങനെ സ്പ്രെഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് ഇങ്ങനെ തേച്ച് കൊടുക്കണം. നല്ല രീതിക്ക് തേക്കണം. ആദ്യം ഇങ്ങനെ ഒന്ന് എല്ലായിടത്തും ഒന്ന് പറ്റിച്ചു കൊടുക്കണം. നമ്മൾ ചന്ദന കതിരോടെ എല്ലായിടത്തും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് സെറ്റാക്കി കൊടുക്കണം. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഒരു പകുതി ഭാഗം മാത്രമേ, ഒരു കാൽഭാഗം, ആ ഒരു പകുതി ഭാഗം മാത്രമേ നമ്മൾ ചെയ്യുന്നത്. അപ്പുറത്ത് ഭാഗം നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി ഞാൻ സെറ്റാക്കി വെച്ചേക്കാം. അപ്പോൾ അവിടെ നമ്മൾ നന്നായിട്ട് ഇങ്ങനെയായിട്ട് കയറ്റൊന്ന് റബ്ബ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നല്ലതായിട്ട് അതിൻ്റെ ക്ലാവൊക്കെ ഇങ്ങനെ ഇളകി പോകുന്നു. ഇങ്ങനെ നമുക്ക് കുറേ നേരം ചെയ്യണം. നല്ല രീതിക്ക് ഇത് ചെയ്യാം. അതെന്താ വെച്ചാൽ എന്നാലേ നല്ല ഒരു ക്ലാവൊക്കെ ഇങ്ങനെ ഇറങ്ങി വരുള്ളൂ. അപ്പോൾ കുറേ നേരം ഉണ്ട്. അപ്പോൾ നമ്മളിത് ചെയ്യണം. കണ്ടില്ലേ ആ ക്ലാവാണ് കറുത്ത് കിടക്കുന്നത്. കറുപ്പിലൊരു ഡാർക്ക് പച്ച പോലത്തെ കളറ്. അത് നമ്മൾ കൈ പിടിക്കുന്ന ഭാഗങ്ങളിലൊക്കെ കൂടുതലായിട്ട് കാണും. അത് ഞാൻ ഇന്ന് വിളിച്ചായിരുന്നു. അപ്പോൾ ഞാൻ പോയതാണ്. അതാണ് ഇടയ്ക്കുന്ന പോസ് ചെയ്തത്. കണ്ടില്ല അത് ക്ലാവാണ്. ഞാനത് കൈ പറ്റിയതല്ല, മൂല തേച്ച് പിടിച്ച് വെച്ചേക്കായിരുന്നു. ഇനി നമുക്കൊന്ന് ഒന്നുകൂടെ മിക്സ് ചെയ്യാം. കുറച്ചും കൂടെ പേസ്റ്റ് എടുത്തിടാം. നന്നായിട്ടൊന്ന് തേച്ച് കൊടുക്കാം. അപ്പം കണ്ടില്ല ക്ലാവൊക്കെ ഇങ്ങനെ ഇറങ്ങി വരുന്നുണ്ട്. നമ്മളിതും കൊണ്ട് ആദ്യം വെറുതെ നമുക്ക് വേസ്റ്റ് ഇട്ട് തേക്കാനേ ഉള്ളൂ. പക്ഷെ നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ നല്ല തിളങ്ങി നിൽക്കും സാധനം. കണ്ടില്ലേ കാത്തേക്കുന്നു. നന്നായിട്ട് ഒന്ന് തേച്ച് കൊടുക്കാം. ഇങ്ങനെ കുറേ നേരം ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കണം ഒരു സൈഡിൽ തന്നെ. അങ്ങനെ കുറേ ചെയ്ത് കഴിയുമ്പോഴത്തേനും നമ്മൾ ഇത് കണ്ടില്ലേ, ഇവിടുന്ന് ഇവിടെ മാത്രം ഇവിടെ ചെയ്തിട്ടില്ല, അപ്പുറത്തെ സൈഡ് മാത്രമേ നമ്മളിപ്പോൾ ചെയ്യുന്നുള്ളൂ. ചെയ്യുമ്പോൾ ഇപ്പോൾ ഇച്ചിരി മങ്ങിയിരിക്കും. ലാസ്റ്റ് ആകുമ്പോഴാണ് അതിൻ്റെ തനി സ്വഭാവമായ തിളക്കം നമുക്ക് കാണാൻ പറ്റുക. നമ്മളൊരു സൈഡ് മാത്രം ചെയ്യുന്നുള്ളൂ. അത് കഴിഞ്ഞ് നിങ്ങളെ അടുത്ത സൈഡ് ചെയ്യുന്ന കാണിക്കാം. ഈ വേസ്റ്റ് എന്നിട്ട് ഞാൻ തുളച്ച് കാണിക്കാം. ആദ്യം നമ്മൾ ചുമ്മാ ഒന്ന് തുടയ്ക്കുന്നേ ഉള്ളൂ, കംപ്ലീറ്റ് ആയിട്ട് തുടയ്ക്കുന്നില്ല. പക്ഷെ ഒന്ന് ഒന്ന് ഓടിച്ചു വിടുന്നു. ഇപ്പം നല്ലൊരു തിളക്കമായിട്ടില്ല, എന്നാലും ആ ഒരു ഡാർക്ക് ഷെയ്ഡ് നിൽക്കുന്നുണ്ട് അവിടെ. ഇത് മുഴുവനായിട്ട് പോയിട്ടില്ല, കാണിച്ചു തരാം. പക്ഷെ ഫോണില്ലാതെ തിളങ്ങാൻ പോകുന്ന പോലെയാണ് നിൽക്കുന്നത്. പക്ഷെ നേരിട്ട് കാണുമ്പോൾ അങ്ങനെയല്ല. ഉണ്ടോ അതവിടെ തന്നെയുണ്ട് ക്ലാവൊക്കെ. അതോടെ കറുത്ത ഷെയ്ഡൊക്കെ അവിടെ ഇപ്പോഴും നിൽപ്പുണ്ട്. ഇനി നമ്മൾ അതോടെ നന്നായിട്ടൊന്ന് വേസ്റ്റ് ഇട്ട് തേക്കും. ഒരു പുതിയ വേസ്റ്റ് ഇട്ട് ആ ഇനി നമ്മളതിൻ്റെ ബാക്കി ഒന്ന് നന്നായിട്ട് തേച്ച് കൊടുക്കുന്നുണ്ട്. അതാണ് അത്രയും ഫ്ലോവ് ഇപ്പോൾ നന്നായിട്ടൊന്ന് തിളങ്ങുന്നുണ്ടല്ലേ. അതാണ് ഇപ്പോൾ
അവിടുത്തെ ഒരു വ്യത്യാസം കണ്ട്, അവിടെ വ്യത്യാസമുണ്ട്. നമുക്ക് ഇവിടെ എല്ലാം ഒന്ന് നന്നായിട്ട് തേച്ച് കൊടുക്കാം. കുറച്ചും കൂടെ റബ്ബിങ് ആയിട്ട് നന്നായിട്ട് ഒന്ന് തേച്ച് കൊടുക്കാം എല്ലാവരും. നന്നായിട്ട് തേച്ച് കഴിയുമ്പോൾ അപ്പോൾ നമുക്ക് നല്ല കിടുവായിട്ട് തിളങ്ങിയിരിക്കും. നമുക്കതൊന്ന് നന്നായിട്ടൊരു നല്ല വേസ്റ്റിട്ടൊന്ന് തേക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു സൈഡും അപ്പുറത്തെ സൈഡും ഉള്ള വ്യത്യാസം കണ്ടില്ല, തേക്കാത്തവിടെ തേച്ചിടും തമ്മിലുള്ള വ്യത്യാസം. നമുക്കത് ഫ്ലാഷ് ലൈറ്റ് ഇട്ട് കാണിച്ചു തരാം. ഇവിടെ ക്ലാസ് സ്ഥലവും അപ്പുറത്തെ വശം കണ്ടുള്ള വ്യത്യാസം കാണും. നമുക്ക് നേരത്തെ തേച്ച് വെച്ചത് കാണിച്ചു തരാം. ഇത് ഫുള്ള് തേച്ചതാണ്, നന്നായിട്ട് തിളങ്ങി നിൽക്കുന്നുണ്ട്. പക്ഷെ മറ്റേതിൻ്റെ കണ്ടില്ലായിരുന്നു, മറ്റേത് തന്നെ അതിൻ്റെ പകുതി വരെ നമ്മൾ തേച്ചിട്ടുള്ളായിരുന്നു. അതിന് നമുക്ക് മുഴുവനും തേക്കണം. പിന്നെ ഇപ്പുറത്തെ തേച്ച വശം ഇടയ്ക്ക് മിസ്റ്റേക്ക് ഒക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് ഫ്ലാഷ് അങ്ങ് ഓഫാക്കിക്കാം. പെട്ടെന്ന് നമുക്ക് ബാക്കി കൂടെ അങ്ങ് തേച്ചങ്ങ് വിട്ടേക്കാം, പെട്ടെന്ന് അങ്ങ് വിടാം. അവിടെ നമുക്ക് നൈസായിട്ടങ്ങ് തേച്ചങ്ങ് വിട്ടിട്ട് ബാക്കി കാണിക്കാം. ഇപ്പോൾ നമ്മൾ പെട്ടെന്ന് അങ്ങ് തേച്ചിടുമ്പോഴാണ് ഈ ക്ലാവ് കണ്ടത്. അപ്പോഴത്തേനും ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ച് നല്ല കാട് കുറപ്പ് വളരണം കേട്ടോ. നമുക്ക് വേഗം തേച്ച് വിട്ടേക്കാം, നല്ല രീതിക്ക് അങ്ങ് തേച്ച്. ഇപ്പോൾ അപ്പുറത്തെ സൈഡ് നമ്മളും തേച്ചതാണ്. അവിടെ നമുക്ക് അപ്പുറത്തെ ഇതിൻ്റെ അപ്പുറത്തെ സൈഡിൽ തേച്ച് വിട്ടേക്കാം. കുറച്ച് റബ്ബിംഗ് ഒക്കെ ഇട്ട് തേച്ചേക്കാം. ഇപ്പോൾ നമുക്കിത് വേണമെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ റബ്ബിംഗ് വേണം എന്നൊന്നുമില്ല. ഇതിന് വേണ്ടി ഒരു ക്രീം പോലത്തെ ഒരു സാധനം മേടിക്കാനൊക്കെ കിട്ടും നമ്മുടെ കടയിലൊക്കെ. ഒരു റോസ് പോലത്തെ ഒരു കളറിലൊക്കെ ഉള്ളു, അതൊക്കെ മേടിച്ച് നമുക്ക് സെറ്റാക്കാന്നുള്ളൂ. ആ നമ്മൾ ഇതിലോട്ട് വീടിലോട്ട് വരാം. ഇത് എന്നിട്ട് നമ്മളൊന്ന് തേച്ച് വിടുവാണ്. അപ്പോൾ ആദ്യം ഒരു ഒരു നേരത്തെ തേച്ച വേസ്റ്റ് കൊണ്ട് തേക്കുക, പിന്നെ അത് കഴിഞ്ഞാണ് നമ്മൾ നല്ല വേസ്റ്റ് കൊണ്ട് തേക്കുന്നത്. കണ്ടിട്ട് ഒരു മങ്ങലുണ്ട് അപ്പുറത്തെ വശത്തിനേക്കാളും, കണ്ടോ എപ്പോഴും പഴയപോലെ തന്നെ. ഇനി നന്നായിട്ടൊന്ന് നല്ല വേസ്റ്റിട്ട് തേക്കണം, അപ്പോഴാണ് നമ്മുടെ ഒരു ആ തിളക്കം നമുക്ക് കാണാൻ പറ്റുള്ളൂ. നന്നായിട്ടൊന്ന് തേച്ച് വിട്ടേക്കാം. നമുക്കിപ്പോൾ ആ ക്രീമൊക്കെ മേടിച്ചാൽ നമുക്ക് ഏത് വിളക്കും ഇടയിലും തേക്കാന്നേ ഉള്ളൂ. ഇതൊന്ന് വേഗം തേക്കട്ടെ. ഇപ്പോൾ നമ്മൾ കൂടുതലിങ്ങനെ ഈ താളം ഇരുത്താളത്തിൻ്റെ കാര്യമാണെങ്കിൽ നമ്മൾ ഇങ്ങനെ കൈ പിടിക്കുന്ന ആ ഭാഗമില്ലേ, ആ ചിരട്ടയുടെ അടിഭാഗം, അവിടെയാണ് കൂടുതൽ ക്ലാവ് കാണാറുള്ളത്. അപ്പോൾ അവിടെയൊക്കെ നന്നായിട്ട് നമ്മൾ തേച്ച് വിടും. പിന്നെ നമ്മളിപ്പോൾ ലാസ്റ്റത്തെ ഒരു ടച്ചായിട്ട് ഇത് ഇട്ട് കഴിഞ്ഞ് നമുക്ക് വേണം ഭസ്മം ഉപയോഗിച്ച് നമുക്കൊന്ന് തേക്കാം. അപ്പോൾ നല്ലൊരു റിസൾട്ട് കിട്ടും. അപ്പോൾ നമുക്ക് മറ്റേ പഴയ നേരത്തെ തേച്ചത് ഇപ്പോഴുള്ള ഒരു ഡിഫറൻസ് തന്നെയല്ലേ, നല്ല തിളക്കമുണ്ട് രണ്ടിനും തമ്മിൽ. നമുക്കൊന്ന് ഒന്നുകൂടെ ഒന്ന് തേച്ച് വിട്ടേക്കാം ഒരു നല്ല വെച്ചിട്ട്. തേച്ച് കഴിഞ്ഞ് ബാക്കി റിസൾട്ടൊക്കെ കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് ഇത് തന്നെ വേണമെന്നല്ല ഞാൻ പറഞ്ഞു, അത് മേടിച്ചാലും നല്ല ഇത് ഇതാണ്, ഞാനൊന്ന് ഉപയോഗിച്ചിട്ടുള്ളതാണ്. ഫ്ലാഷ് ഒക്കെ ഉണക്കിയിട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഞാൻ തേച്ചൊക്കെ കഴിഞ്ഞു. അപ്പോൾ നല്ല കണ്ണാടി പോലെ തിളങ്ങി നിൽക്കുന്നുണ്ട്. ഇത് കുറച്ച് സ്ക്രാച്ചൊക്കെ ഉണ്ട്, അതൊന്നും നോക്കണ്ട. നല്ലതായിട്ട് തിളങ്ങി നിൽക്കുന്നുണ്ട് സാധനം. പറ്റുമെങ്കിൽ നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. ഇപ്പോൾ ഞാൻ ചാനൽ തുടങ്ങിയിട്ടുള്ളൂ. അപ്പോൾ ഇനി കുറച്ച് നാൾ കഴിയുമ്പോഴത്തേനും എഡിറ്റിങ്ങിൻ്റെ വീഡിയോസൊക്കെ ഇങ്ങനെ പുറകെ പുറകെ ഇങ്ങ് വന്നോളും. നല്ല തിളക്കമുണ്ട് സാധനത്തിന്. പറ്റുമെങ്കിൽ എല്ലാ രീതിയിൽ സാധനം മേടിക്കാം. ഇത് 3M ആയതുകൊണ്ടാണ് ഇത്ര വില. എൻ്റെ വേറെ കമ്പനിയുടെ ഒക്കെ ഉണ്ട്, ചീപ്പ് സാധനമൊക്കെ ഉണ്ട്. എന്നാലും ഇത് ഞാൻ എല്ലാവർക്കും ഒന്ന് സജസ്റ്റ് ചെയ്യുകയാണ്. നല്ല നല്ലൊരു സാധനമുണ്ട്. പിന്നെ അത് നമ്മൾ കൈകൊണ്ട് കാണിക്കുന്നതൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. അങ്ങനെ അത്രയ്ക്ക് കണ്ണാടി പോലെ ഒരു സാധനം കേട്ടോ. ബൈ.